വീട് കൊള്ളാലോടി. അതും എനിക്ക് എങ്ങനെ ആദ്യത്തെ നീ എടുത്തോ, ഇതെനിക്ക് പൊക്കം കൊണ്ട് കറക്റ്റാ. താഴെയോ മോളിലോ? അത് സൂര്യ വന്നാലേ അറിയൂ. നമ്പർ കൂടുതലുണ്ടെന്ന് തോന്നണേ. ഓരോരുത്തരും ഇരണ്ടെണ്ണം വെച്ച് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അളിയ മൂന്നെണ്ണം വരെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. അപ്പൊ ഇരിക്കൂ. നമ്മുടെ ഉദ്ഘാടനം കളിക്ക് എങ്ങനെയുണ്ട് നമ്മുടെ ഹൈഡൗട്ട്? ടെമ്പ്ലർ മാത്രമാണെന്ന് പറഞ്ഞപ്പോ ഹൗസ് ഓണർ ആദ്യം സമ്മതിച്ചേയില്ല, പിന്നെ ഒരു 25,000 ചെക്ക് അങ്ങ് വീശി. ദെൻ ഓക്കെ, ഇതാ താക്കോൽ, ഐശ്വര്യമായിട്ട് കേറിക്കോ. കം ഓൺ, നോ അഡ്മിഷൻ ഫോർ മെയിൽ പിക്സ്. ഒരു സൈൻ ബോർഡ് ഇവിടെ, പിന്നെ ദേ ഈ പോസ്റ്റർ ഇങ്ങനെ ഇവിടെ. എന്റർ അറ്റ് യുവർ ഓൺ റിസ്ക്. ഓക്കെ, ഇവളുമാരെന്തിനാ വാരിസാരുടെ വീടിന്റെ മേലിലോട്ട് കയറി പോയത്? കുറെ നാളായി ടുലറ്റ് ബോർഡ് തൂങ്ങണാണ്ടില്ലേ, ഇപ്പോ അത് കാണാറില്ല. അപ്പൊ അവളുമാരത് വാടകയ്ക്കെടുത്തു. എങ്കി കലക്കി, പ്രേമത്തിന്റെ പൂക്കാലം. നമ്മളെ നല്ല തീ കോരിട്ട പിശാചിക്കളാ അത്. അവരുമായൊരു ഫ്രണ്ട്ഷിപ്പിന് ഞാനില്ല. ഓ, അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലു ഫ്രണ്ട് ആവാൻ. നീ ഒക്കെ തൊഴിൽ ഇത് ജീവിക്കാൻ പഠിക്കണ. യൂറോപ്യൻ ക്ലബിലെ പ്രോഗ്രാമിംഗിലും നമുക്ക് കലക്കണം. ശബരിമലയിൽ തങ്ക സൂര്യോദയം. അവളുമാര് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നോ തോന്നണേ. പാട ഹലോ. അതെ, അതിലത്തെ ആൾക്കാരുണ്ട്, അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം. ആ ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ കിടന്ന് കൊലവിളി വിളിക്കില്ലല്ലോ. നിനക്കൊക്കെ അതേ അറിയൂ, ഞങ്ങൾ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യാം. മ്യൂസിക് ഞങ്ങൾ ഇന്നലെ കേട്ടതല്ലേ, ഇവര് മനസ്സിലായില്ലേടി. The new voice of fool. Hey, hello, hello, please go out. ഇവിടെ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പൊക്കോളാം, അല്പം വോളിയം കുറച്ചാ മതി. ഇതേ ഞങ്ങളുടെ ഹോബിയാ. ആഹാ, എനിക്ക് ഗാനമേള ഞങ്ങളുടെ തൊഴിലാ. ആട്ടം നിർത്ത്, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തോട്ടെ. അതെ, പറഞ്ഞ വാടക കൊടുത്ത് എടുത്ത വീടാ ഇത്. ഇവിടെ ഞങ്ങൾ ആടും പാടും ചാടും ഓടും. നിങ്ങൾ ആരെ ചോദിക്കാൻ? അതെ, പണം കൂടുന്തോറും ഉടുപ്പിന്റെ ഇറക്കം കുറയോ? സൗകര്യം പോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. Who are you to ask? Hey, വോളിയം കൂട്ടടി. അതെ, ഞങ്ങള് ജീവിക്കാൻ വേണ്ടി തുടങ്ങിയ ട്രൂപ്പാ. അതിന്റെ ഉദ്ഘാടനം തന്നെ കൊളമാക്കി ഭംഗിയാക്കി തന്നു. അത് പിന്നെ ഞങ്ങളങ്ങ് ക്ഷമിച്ചു. ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു മിസ്റ്റർ. ഞങ്ങൾ ഉടക്കാമെന്നല്ല, നാളെ യൂറോപ്യൻ ക്ലബിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. യൂറോപ്യൻ ക്ലബിലോ? കഷ്ടപ്പെട്ട് കാല് പിടിച്ച് കിട്ടിയ പ്രോഗ്രാമാ, ദയവേദി സഹായിക്കണം. ഞങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തോട്ടെ. നിങ്ങളുടെ കഴുതരാഗം കേട്ടിട്ടേ ഞങ്ങൾക്ക് പഠിക്കാനേ പറ്റണില്ല. കഴുതരാഗം കേട്ടിട്ട് പഠിക്കണ്ട, സ്വയം പാടിയാ മതി. താനേ വന്നോളും. Shut up! I say you get out! Illenge? Illengilo? മറക്കേണ്ടെന്ന് മറക്കാതെ ഫാഷന്റെ പേരും പറഞ്ഞ് നാടിന്റെ മാനം കെടുത്താൻ നടക്കുന്ന വർഗങ്ങള്. അല്ല, ആരെ കൊതിപ്പിക്കാനാ ഈ ആനച്ചമയം? ഇത് കേരളാണ്, മുംബൈ സംസ്കാരവും ലിമിറ്റിന് മതി. I say you get out! അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ഇവിടെ സ്ത്രീകൾ മാത്രം താമസിക്കുന്നിടത്ത് വന്ന് ഞങ്ങൾ അക്രമം കാണിച്ചു എന്ന് പറഞ്ഞാ മതി, രായ്ക്ക് രാമാനം പോലീസ് ഞങ്ങളെ പൊക്കും. സംശയമുണ്ടോ? സൂര്യശങ്കർ വിളിച്ചു പറഞ്ഞാലേ ഒരു ബറ്റാലിയൻ പോലീസ് ഇപ്പൊ ഇവിടെ എത്തും. അപ്പൊ ഞങ്ങൾ തുറന്നങ്ങോട്ട് സമ്മതിക്കും. എന്തോന്ന്? നിങ്ങൾ ആറെണ്ണത്തിനെയും ഞങ്ങൾ മാറി മാറി പീഡിപ്പിച്ചു. തിങ്കളാഴ്ച പീഡണം, ചൊവ്വാഴ്ച വാണിപ്പോ, ബുധനാഴ്ച പീഡണം, വ്യാഴാഴ്ച വാണിപ്പോ. പത്രക്കാർക്ക് ഒരു വാർത്തയും കിട്ടും, നിങ്ങൾക്ക് നല്ലൊരു പബ്ലിസിറ്റി ആവും. ഇത്രയും കൂടെ ഇറക്കം കുറച്ചാലേ പത്രം കൂടുതൽ ചിലവാകും ചെയ്യും. വേറെ ആണുങ്ങളോട് കളിക്കല്ലേ മോളെ, വിവരം അറിയും. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എവിടെ പ്രോഗ്രാം? ഇന്നലെ പറഞ്ഞില്ലേ യൂറോപ്യൻ ക്ലബില്. അയ്യോ, ആ പ്രോഗ്രാം ക്യാൻസൽ ആയല്ലോ. ക്യാൻസൽ ചെയ്യുന്നോ? ആര് പറഞ്ഞു? എന്റെ ഡാഡി പ്രസിഡന്റ് ആയുള്ള ക്ലബില് ഏത് ട്രൂപ്പ് പാടണമെന്ന് ഈ സൂര്യശങ്കർ തീരുമാനിക്കും. ക്രേസി ജോൺ ഫ്രം ബാംഗ്ലൂർ ഈസ് സിംഗിങ് ടുനൈറ്റ്. കേൾക്കണമെങ്കിൽ വന്നോളൂ, പാസ് തരാം. ഓക്കെ. All the best, but I am sorry, very sorry, extremely sorry. ഒരു കേന്ദ്രമന്ത്രിയുടെ ഫ്ലൈയിങ് വിസിറ്റ് പോലെയായിരുന്നു പ്രോഗ്രാം. അതുകൊണ്ട് ഗാനമേളയുടെ ഉദ്ഘാടനത്തിന് വരാൻ സാധിച്ചില്ല. ഐ ആം ജെനുവിൻലി സോറി. യാത്രയുടെ തുടക്കം കൽക്കട്ടയിൽ നിന്നായിരുന്നു, അവിടെ നിന്ന് ഹൈദരാബാദ്, സെക്കന്ദരാബാദ്, അവിടെ നിന്ന് ബാംഗ്ലൂർ, മൈസൂർ, മദ്രാസ്, മധുര, കോയമ്പത്തൂർ വഴി പാലക്കാട് ക്രാഷ് ലാൻഡ് ചെയ്തു. എല്ലാം എക്സിക്യൂട്ടീവ് ക്ലാസ്. ഇനി ഒരു മൂന്നാല് ദിവസം
ജപ ജപ അടിച്ചു പൊളിക്കണം. എത്ര ബിസി ആയിരുന്നെങ്കിലും അച്ചായം പ്രോഗ്രാമിന് വരുമെന്ന് കരുതി. അതിനല്ലേ മോനെ അച്ചായം പല ടൈപ്പിൽ സോറി പറഞ്ഞത്. നല്ല ജീപ്പ്, പാട്ടും പാടി പി പി യു നടന്നാലെന്നും കാശ് കൊടുത്ത് ഓട്ടോമൊബൈൽസ് വാങ്ങിക്കാൻ പറ്റില്ല. നീ അധ്വാനിക്കണം, ചോര നീരാക്കണം, എല്ലുമുറിയെ പണിയെടുക്കണം. വെറുതെ പണിയെടുത്താ പോരാ, ബുദ്ധിപൂർവം പണിയെടുക്കണം. എങ്കി കാറും ജീപ്പും ഒക്കെ ജപ ജപാന്ന് വീട്ടിന്റെ മുറ്റത്ത് വരും. ഇവിടെ സംഗതി ആ കൊള. ഇനിയുള്ള കാലം വല്ല ഗോതമ്പുണ്ടിൽ നിന്ന് സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വരുന്ന തോന്നണേ. എന്തിന്? പത്തോ പതിനാറ് വർഷം കഠിനാടോ ഉറപ്പാ. നിങ്ങൾ ടെൻഷനാക്കാതെ കാര്യം പറയടേ. ഒരുത്തിയെ തട്ടണം. പ്രായം 18-19. കാണാൻ അടിപൊളിയാ. എന്നാ തട്ടണ്ടേ, കെട്ടാൻ നോക്ക്. അങ്ങനെയൊന്നും വീഴുന്ന സൈസ് അല്ല അവള്, ഏതോ കോടീശ്വരന്റെ വിത്താ. അപ്പൊ നമ്മുടെ ടൈപ്പ് തന്നെ. ഈ കോടീശ്വരൻ ഈ നാട്ടിലുള്ളതാണോ? അതെ. അയ്യോ, ഈ മഹേന്ദ്രജി അവളുടെ തന്തയുടെ. അപ്പൊ അത് കട്ടതാണോ? അല്ല. ഓസ് ആ വർഷാപ്പുകാരൻ ചെല്ലപ്പ മേസ്ത്രിയുടെ കാരുണ്യം കൊണ്ട് അനിയ സീലോയും സുമോയും കോണ്ടസയും സെന്നും ഒക്കെ എടുത്ത് വെലസുന്നത്. മേസ്ത്രിക്ക് ഒരു പൈന്റ് വാങ്ങി കൊടുത്താ മതി, വല്ലവന്റെയും വണ്ടി അത്യാവശ്യത്തിന് അച്ചായന് ഫ്രീ. ഇരിക്കാൻ വരട്ടെ. രൂപ 10,000 ജപ ജപ നെണ്ണി വാങ്ങിച്ചല്ലോ. ഗാനമേള എവിടം വരെ? ഇനി ഉയർത്തെ നിൽക്കണമെങ്കിൽ അവളെ തട്ടണം. അങ്ങനെയാണെങ്കിൽ അവളെ തട്ടണം. ആമ്പിള്ളേരോട് കബഡി കബഡി കളിച്ച് അവൾക്ക് ശീലമുണ്ടാവില്ല. അതാണ് ബാറ്ററി ഫുൾ ചാർജിൽ കിടക്കുന്നത്. റീചാർജ് ചെയ്താലും പ്രയോജനമില്ലാത്ത കണ്ടംഡ് സ്റ്റേജിൽ ജപ ജപാന്ന് അവളെ എത്തിക്കാം. അത് ഈ വലിയ ചുങ്കത്തറയിൽ അച്ചായൻ ഏറ്റു. പക്ഷേ മണി പവറിനോട് മുട്ടി ജയിക്കാൻ മണി മണി മണിയായിട്ട് വേണം. ഒരു അട്ടിമറി. അട്ടിമറിയോ? യൂറോപ്യൻ ക്ലബിൽ ഇന്ന് നമ്മൾ പാടണം, ആടണം, ചാടണം. വി ഐ പിസിന്റെ റോയിൽ അവളുടെ തൊട്ടടുത്തായി വി വി ഐ പി ആയി ഈ വലിയ ചുങ്കത്തറയിൽ അച്ചായനും ഉണ്ടാവണം. അതെങ്ങനെ? അതല്ലേ പറഞ്ഞത്, മണി വേഴ്സസ് മണി. പണം വേണം. തട്ടിപ്പ് നടത്തി കഴിയുന്നവനെ വെട്ടിച്ച് കാശുണ്ടാക്കണം ഇൻ ഷോർട്ട് ടൈം. അങ്ങനെ ചാക്കിലാക്കി കാശൊപ്പിക്കാൻ പറ്റിയ ഇഡിയോട്ടിക് സമ്പന്നൻ ജനസേവകൻ ആരുണ്ട് ഇപ്പഴി? ഒരു മുൻമന്ത്രി മതിയോ? ഓക്കെ, അയാൾ ആരാന്ന് പറയൂ. കോഴിത്തീറ്റ കേസിൽ മന്ത്രിസ്ഥാനം പോയ ഒരാളുണ്ട്, എഴുപിന്റെ മത്തായി. അയാളുടെ വീക്ക് പോയിന്റ്? ഹലോ. ഹലോ, മത്തായി സാറല്ലേ? അതെ, ഞാൻ മാമ മാമച്ചൻ. ഏത് മാമച്ചൻ? സാറെന്നെ അത്ര വേഗം പറഞ്ഞോ? ഒരു കാഴ്ചയുണ്ടേ, ഫ്രഷാ. ഏതോ ഞാനതൊക്കെ നിർത്തി, ഈ പുലിവാലൊന്നും പിടിക്കാൻ ഞാനില്ലേ. ഒരൈസ്ക്രീം കഴിക്കാൻ പോയതിനാ എന്റെ രണ്ട് സഹപ്രവർത്തകർ അകത്തായത്. ഈ കേസ് കെട്ട് നമുക്ക് വേണ്ടേ? 18 താഴെ പീഡനം, 18 മുകളിൽ വാണിപ്പം. സാറേ ഇതെന്റെ പേഴ്സണൽ കേസാ, ഒന്ന് നോക്ക്. പറ്റിയില്ലെങ്കിൽ വിട്ടേക്ക്. എന്താ നിന്റെ പേര്? ശ്രീദേവി. ആ പേര് ഇത്തിരി പെശകുള്ള പേരാണല്ലോ. സാറിന്റെ പേരെന്താ? അത് മനസ്സിലിരിക്കട്ടെ. എന്നിട്ട് വേണം പോലീസുകാരും പത്രക്കാരും ചോദിക്കുമ്പോ തത്ത പറയും പോലെ എന്റെ പേര് പ്രതികരണ ലിസ്റ്റിൽ ചേർക്കാൻ. എന്റെ പൊളിറ്റിക്കൽ ഇമേജ് കളയാൻ നോക്കല്ലേ മോളെ. അതെ, നിനക്ക് എത്ര വയസ്സായി? ഇതാ സാർ എസ് എസ് എൽ സി ബുക്ക്. എനിക്ക് 18 തികഞ്ഞു. മുൻമന്ത്രി എഴുപിന്റെ മത്തായി സാറല്ലേ? അതെ. തന്റെ പേരെന്താ? ഞാൻ ബൽറാം, ഇൻസ്പെക്ടർ ബൽറാം. കേട്ടിട്ടില്ലേ? ഇവിടെ കേട്ടിട്ടുണ്ട്. ഏത് സ്റ്റേഷനിലെയാ? ഇവിടെ തന്നെ. ഇവിടുത്തെ പീതാംബരം അല്ലേ? പീതാംബരം പത്തനാപുരത്തേക്ക് പോയി. ഇന്ന് സന്ധ്യയ്ക്ക് ഞാൻ പീരിമേട്ടിന് ഇങ്ങോട്ട് പോന്നു. പണിഷ്മെന്റ് ട്രാൻസ്ഫർ. പീരിമേട്ടിൽ ഒരു സഹാവിനെ കണ്ട് ചിരിച്ചില്ല, അതാ കേസ്. സാറിനെന്താ ഒരു പരിഭ്രമം? സാറിന്റെ തറയിൽ കാലുറപ്പിച്ച് നിൽക്കാത്തത്? ഒരു തരം സന്ധിവാദം പാരമ്പര്യമായിട്ടുള്ളതാ. സാറിന്റെ മുഖത്തെന്താ ഒരു കള്ള ലക്ഷണം? അത് ജന്മനാ ഉള്ളതാ. സാർ ഇങ്ങോട്ട് പറയേ, ഇങ്ങോട്ട് പറയേ. കോഴിത്തീറ്റയൊക്കെ ഉപേക്ഷിച്ച് ഇപ്പൊ പീഡനം തുടങ്ങിയോ? അയ്യോ, ഇത് പീഡനമല്ല, അവർക്ക് 18 വയസ്സ് കഴിഞ്ഞു. അപ്പൊ വാണിഭവോ? രണ്ടും ഫലത്തിലൊന്നു തന്നെ. സാർ എന്നെ രക്ഷിക്കണം. ലോ ആൻഡ് ഓർഡർ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദപ്പെട്ട ഒരു പോലീസ് ഓഫീസർ രക്ഷിക്കണമെന്നോ? സാർ എന്ത് തരും? എന്ത് തരണം? 2 ലക്ഷം. 2 ലക്ഷമോ? ഞാൻ ഈ വനിതയൊന്ന് തൊട്ടിട്ട് പോലുമില്ല സാർ. കാശ് പോണോ മാനം പോണോ? കാശ് പോയിക്കോട്ടെ, എന്നാലും ഇത് കുറച്ച് അധികമല്ലേ? സാറേ, പോലീസുകാർക്ക് ഇപ്പൊ ദൈവം അറിഞ്ഞു തരുന്ന ലോട്ടറിയാണ് ഈ പീഡനം. സർവീസിനിടയിൽ ഒരു പീഡനമോ വാണിഭമോ കിട്ടിയാലുണ്ടല്ലോ.
ലൈഫ് ജോളി, വൈഫ് ജോളി ജോളി. ഇതൊക്കെ വല്ലപ്പോഴേ കിട്ടൂ. കിട്ടുമ്പോ നമ്മുടെ ലക്ഷ്യം ലക്ഷങ്ങളായിരിക്കണം. അതുകൊണ്ട് ജപ ജപാന്ന് കാശിന്റെ അടുത്ത കാശിന്റെ അടുത്ത ടൈമില്ല. എത്ര വേണമെങ്കിലും തരാം, പക്ഷെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞെന്നെ പേടിപ്പിക്കരുത്. കൂട്ടുകാരൊക്കെ എന്തി പഠിക്കുക? എക്സാം എടുത്തിരിക്കല്ലേ? തനിക്ക് പഠിക്കണ്ടേ? ഞാനൊരു എക്സാം എഴുതി റിസൾട്ട് വരാൻ കാത്തിരിക്കുക. റിസൾട്ടോ? അതിന് യൂണിവേഴ്സിറ്റി എക്സാം തുടങ്ങില്ലല്ലോ. ഇത് വേറൊരു എക്സാം. കാലത്തെ ഈ റെഡ് കളർ ഷർട്ട് ഇട്ട് നിൽക്കുന്ന ഞാൻ കണ്ടു, അതുകൊണ്ടാ ഞാനും ഈ റെഡ് ഡ്രസ് ഇട്ടെ. അങ്ങനെ എന്നാലാ പരീക്ഷയിൽ തോറ്റത് തന്നെ. എനിക്ക് താല്പര്യമില്ല, നമ്മളെ വെറുതെ വിട്ട. ആദ്യമായിട്ടായിരിക്കും തനിക്ക് ഇങ്ങനെ ഒരു അനുഭവം. നിന്നെ കണ്ടുപൊതിച്ചിട്ടുള്ള 1000 ചെറുപ്പക്കാരുണ്ടാവും, പക്ഷേ ഞാൻ ആ കൂട്ടത്തിലല്ല. ഐ ആം എ ഫ്രീ ബേർഡ്. മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് ഈ ലവ്, റൊമാൻസ്, ഔട്ടിംഗ് ഇതിലൊന്നും താല്പര്യമില്ല. എസ്റ്റേറ്റ്സ്, ഇൻഡസ്ട്രീസ്, എയർവേസ്, എക്സ്പോർട്സ്, ഇമ്പോർട്സ്, അറിവായ കാലം മുതൽ ഇതിന്റെയൊക്കെ ടെൻഷനില്ല. പേ റിവിഷൻ, ലേബർ പ്രോബ്ലംസ്, ഗവൺമെന്റ് ഇന്റർഫിയറൻസ്, അങ്ങനെ ഒരു 100,000 പ്രോബ്ലംസ്. ഇതിനിടയിൽ റൊമാൻസിനൊക്കെ എവിടെ സമയം കിട്ടാൻ? അച്ചായന് ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ടല്ലേ? ഒന്നും എന്റേതല്ല, എല്ലാം ഡാഡിയുടേതാ. ഞാൻ സ്വന്തമായ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജപ്പാനിലെ ഫുക്കുവാക്ക കമ്പനിയുമായി ഒരു കൊളാബറേഷൻ. ഓട്ടോമൊബൈൽസ്? യു ആർ റൈറ്റ്. അടുത്ത് തന്നെ ഹിറോഷിമയിലേക്ക് ഒന്ന് ഫ്ലൈ ചെയ്യണം. ഐ വിൽ ഓൾസോ ഫ്ലൈ വിത്ത് യു. ഓ സോറി, എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. മാത്രമല്ല താൻ എനിക്കൊരു മാച്ച് അല്ല. മനസ്സിലായില്ല. ഞാൻ വലിയ ചുങ്കത്തറയിലെ ചെക്കനാ. അത്രയും ഫാമിലി സ്റ്റാറ്റസ് ഉള്ള ഒരു പെണ്ണിനെ കെട്ടാനേ ഡാഡി സമ്മതിക്കൂ. ഞങ്ങളുടെ നല്ല ഫാമിലിയാ. ആയിരിക്കും, പക്ഷെ വലിയ ചുങ്കത്തറയുടെ അത്ര വലില്ലല്ലോ. ഞാൻ തന്നെ ഇൻസൾട്ട് ചെയ്യല്ല. മോള് പോയിരുന്ന് പഠിക്കും. വെറുതെ പ്രതീക്ഷ വെച്ചിട്ട് ഇതൊന്നും ശരിയാവില്ല. മാത്രമല്ല സ്ത്രീകളെ നിരാശപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. ചെല്ലു ചെല്ലു. അച്ചാന്റെ വാചകം കേട്ട് ഞങ്ങൾ കണ്ണും തള്ളിരിക്കുക. ഇവളുമാരൊക്കെ ഇടയിൽ ജീവിക്കണ്ടേ? എന്നാലെന്ത് പണിയാ കാണിച്ചേ? കയ്യിൽ വന്ന മഹാലക്ഷ്മിയെ പുറം കൈ കൊണ്ട് ആരെങ്കിലും തട്ടിക്കളയോ? ഇതുപോലൊരു പെണ്ണ് വന്ന് എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ നിമിഷം ഒരു താലിയും മാലയും വാങ്ങി അവളുടെ കഴുത്തിലോട്ട് കെട്ടുകെട്ടും. അത് കഴിഞ്ഞ് അവൾക്ക് ഞാനെന്ത് കൊടുക്കും? എടാ, ആദ്യം ജീവിക്കാൻ ഒരു ജോലി ഉണ്ടാക്കി, പിന്നീട് മതി ഫാമിലി പ്ലാനിങ്. എന്നാലും ഇത്ര അർത്ഥം മുറിച്ച് പറയണ്ടായിരുന്നു. എന്റെ വാചകം കേട്ട് ഞാനൊരു കോടീശ്വരനാണെന്നാണ് അവളുടെ വിചാരം. ഇവിടെ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ആരെയൊക്കെ വെട്ടിച്ചും തട്ടിച്ചും ആണെന്ന് നമുക്കല്ലേ അറിയൂ. അവള് കോടീശ്വരിയാ. നല്ലൊരു ഒന്നാം തരം തറവാട്ടിൽ പിറന്ന സമ്പന്നനായ ഒരു IAS-കാരനോ ഡോക്ടറോ എഞ്ചിനീയറോ അവളെ കെട്ടാൻ വരും. ഈ അത്തപ്പാടിയായ ഞാനെന്തിനാ വെറുതെ അവളുടെ ജീവിതം തുലയ്ക്കുന്നത്? ആശിക്കുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടേ? ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു, അതാ വിളിച്ചിട്ട് വരാഞ്ഞത്. നിന്റെ പഠിത്തത്തിന്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. സൂര്യ ഇൻഡസ്ട്രീസ്, സൂര്യ ഹോളിഡേ റിസോർട്ട്സ്, സൂര്യ വാട്ടർ പ്രോജക്ട്സ്, സൂര്യ ടൂറിസം പ്രോജക്ട്സ്. ഡാഡി പടുത്തുയർത്തിയ വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അൺക്രൗൺഡ് ക്വീൻ മിസ് സൂര്യ ശങ്കർ. പക്ഷേ നിന്റെ പുതിയ പദ്ധതി ഡാഡിക്ക് അത്രയ്ക്കും ഇഷ്ടമായില്ല. ഓൾറൈറ്റ്, എന്റെ ഒറ്റ മോളല്ലേ. പിന്നെ ഹോസ്റ്റൽ കെട്ടിടത്തിലുള്ള അഡ്വാൻസ് ഒക്കെ ചെക്ക് പാസ്സായി പോയിട്ടുണ്ട്. കോളേജ് ഹോസ്റ്റലിൽ ഒരു ഫ്രീഡവും ഇല്ല, പഠിക്കാനേ പറ്റണില്ല. മോളെ, ഇന്നും ഇന്നലെ ഒന്നും അല്ലല്ലോ ഡാഡി നിന്നെ കാണാൻ തുടങ്ങിയത്. ബട്ട് ഐ നോ യു വെരി വെൽ, യു വിൽ നെവർ ക്രോസ് ദ ലിമിറ്റ്സ്. പിന്നെ വല്ല പരിചയക്കുറവ് കൊണ്ടുള്ള അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ ഡാഡി ചൂണ്ടിക്കാണിക്കണ്ടേ? പക്ഷെ ഒരു കാര്യം, നിനക്കുള്ള സൈനിങ് പവർ നീ ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്. 18 വയസ്സ് കഴിഞ്ഞ് അന്ന് തുടങ്ങിയതാ ഈ ചെക്ക് ഒപ്പിടലും ഫയലും നോക്കലും. എന്തിനല്ല എന്റെ പേരിൽ എഴുതി വെച്ചത്? സൂര്യ ഇൻഡസ്ട്രീസിന്റെ എല്ലാ പവറും എനിക്ക് തന്നത് അതും ഡാഡി ജീവിച്ചിരിക്കുമ്പോ. പ്ലീസ് എന്നെ ഒഴിവാക്ക്. നിനക്കറിയോ, എയർ കണ്ടീഷൻ ബംഗ്ലാവിൽ താമസിച്ച്, എയർ കണ്ടീഷൻ കാറിൽ സഞ്ചരിച്ച്, സ്റ്റാർ ലൈഫ് ലീഡ് ചെയ്യുന്ന നമ്മുടെ പ്രമുഖരായ പല നേതാക്കന്മാരും ഒറ്റ പൈസ കയ്യിലില്ലെന്ന് പറഞ്ഞ് അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നു. എല്ലാ ബിസിനസ്സുകളിലും ചില സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ വേണ്ടി വരും. ഇപ്പൊ ഞാൻ പാപ്പര, ഈ കാണുന്ന സ്വത്തൊക്കെ നിന്റെ പേരില. എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഡാഡി അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാലോ. എനിക്ക് സൂര്യ ഇഷ്ടമാണ്.
അല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. നോ, ഐ വോണ്ട് ബിലീവ്. ഇന്ന് ഏപ്രിൽ ഒന്നല്ലേ? മാത്രമല്ല, ഇത്ര എമർജൻസി ആയി എന്നെ ഫോണിൽ വിളിച്ച് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോഴേ എന്നെ ഫൂളാക്കാനാണെന്ന് തോന്നി. ഏപ്രിൽ ഒന്നാണെന്ന കാര്യം ഞാൻ ഓർത്തില്ല. ഏതായാലും അതും ഭാഗ്യമായി. ഡെൽഹൌസിയുടെയും എമിലിയുടെയും ഫ്രെഡറിക് മാർട്ടിന്റെയും സിസിലിയുടെയും ലോർഡ് ലിവിങ്സ്റ്റന്റെയും ടെൽമയുടെയും പ്രേമം പോവിട്ടത് ഒരു ഏപ്രിൽ ഒന്നിനായിരുന്നു. അവരെല്ലാവരും സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിച്ചു മരിച്ചു. അവരൊക്കെ ആരാ? അവരൊക്കെ എന്നെ പോലെ കോടീശ്വരന്മാരായിരുന്നു. ബാബുച്ചായി ഒരുപാട് ബുക്സ് വായിക്കാറുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും എന്നെ പുസ്തകപ്പുഴു എന്നാണ് വിളിക്കുന്നത്. ഞാനും അങ്ങനെയാ. മിൽസൺ ബൂണിൽ തുടങ്ങി അരുന്ധതി റോയിലെത്തി നിൽക്കുന്നു. മിൽസൺ ബൂണും അരുന്ധതി റോയും അവിടെ നിൽക്കട്ടെ. തൽക്കാലം നമ്മുടെ കാര്യം പറയാം. തനിക്കെന്നെ ഇഷ്ടമാണ്. അപ്പൊ അന്ന് ഒഴിഞ്ഞു മാറിയതോ? കോടീശ്വരന്മാർ അങ്ങനെയാണ് കുട്ടി, ചിലപ്പോ ഒഴിഞ്ഞു മാറും, പിന്നീട് അഭിപ്രായം മാറ്റും. എന്നാൽ ഈ കോടീശ്വരൻ അങ്ങനെയല്ല. സ്നേഹിക്കുന്നു പറഞ്ഞാൽ സ്നേഹിക്കുന്നു, അത്ര തന്നെ. ഇഷ്ടമല്ല എന്ന് പറഞ്ഞ അച്ചായന് ഇഷ്ടമാവില്ല. അതുകൊണ്ട് പക്ഷേ തന്റെ ഡാഡി ഈ ബന്ധത്തിന് സമ്മതിക്കുമോ? ഡാഡിയേക്കാൾ വലിയൊരു പണക്കാരന്റെ പ്രപ്പോസൽ വന്നാൽ ഡാഡി സമ്മതിക്കാതിരിക്കുമോ? ഐ എം ഷുവർ ഹി വിൽ അക്സെപ്റ്റ് യു. അത് ശരിയാ. അപ്പൊ തന്റെ ഡാഡി പണമുള്ള ഏത് കോന്തനെയും കെട്ടിച്ചു തരുമല്ലേ? അങ്ങനെ ഒരു കോന്തനെ എനിക്കും ഇഷ്ടമാകണമെന്ന് മാത്രം. ദാറ്റ്സ് ഗുഡ്. ആ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ കല്യാണ കാര്യമാണ് ഡാഡിയുടെ ഇപ്പോഴത്തെ ടെൻഷൻ. ഞാൻ യെസ് എന്ന് പറഞ്ഞാൽ മതി, ഡാഡി മുഹൂർത്തം കുറിക്കും. ഏതായാലും സമയം സന്ദർഭം നോക്കി സംഗതി അവതരിപ്പിക്കണം. എന്ത് സംഗതി? ഞാനൊരു കോന്തനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. കോടീശ്വരനായ കോന്തൻ, അത് പറയാൻ മറക്കരുത്.